ഹലോ ട്വിൻഗൈഡ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും സിംപിളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കുഞ്ഞു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. പക്കാ ജെനുവൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാനിതിൻ്റെ അകത്ത് വർക്ക് ചെയ്തിട്ട് എമൗണ്ട് നിങ്ങൾക്ക് എൻ്റെ വാലറ്റിൽ കാണാനായിട്ട് സാധിക്കും. ഞാൻ വിഡ്രോ ചെയ്യുന്നത് കാണിക്കാം. അതുമാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്ന പേയ്മെൻറ്റ് മെത്തേഡ്സ് ലൈക്ക് ഗൂഗിൾ പേ, പേടിഎം, ബാങ്ക് ഇതിലോട്ടൊക്കെ അങ്ങനെ വിഡ്രോ ചെയ്യാന്നുള്ളതും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങനെ പ്രത്യേകിച്ച് വർക്കൊന്നും ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെറുതെ നമ്പേഴ്സ് ഉണ്ടായിരിക്കും, അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ അത് സെലക്ട് ചെയ്യുന്നതിന് ഒരു ഓർഡർ ഉണ്ടെന്ന് മാത്രം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ഇതുപോലെ തന്നെ ഏണിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതാണ് ആപ്പ് എന്നുള്ളത് അറിയാനായിട്ട് നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. സോ ഒട്ട് സമയം കളയാതെ നമുക്ക് ഏതാണ് ആപ്ലിക്കേഷൻ എന്നുള്ളത് നോക്കാം. സോ ഇതുപോലത്തെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സൈറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഞാൻ പറയുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൂടി ആയിരിക്കും വീഡിയോസിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ടെലഗ്രാം ചാനലിനെ കുറിച്ച് അറിയാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് അവൈലബിൾ ആണ്. അതിൽ കയറി ജോയിൻ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും അപ്ഡേറ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ ജോയിൻ ചെയ്യാത്തവർ എത്രയും വേഗം ട്വിൻഗൈഡ്സിൻ്റെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതാണ് ആപ്പ് എന്നുള്ളത് നോക്കിയിട്ട് വരാം. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് റിവ്യൂ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് വന്നിട്ട് ഗിവിയുടെ തന്നെ ഹയർ ലോവർ എന്നുള്ള ആപ്ലിക്കേഷനാണ്. വെറുതെ നമ്മൾ നമ്പർ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ആ സെലക്ട് ചെയ്യുന്ന നമ്പറിന് ഒരു ഓർഡർ വേണമെന്ന് മാത്രം. അങ്ങനെ സിമ്പിളായിട്ട് ഏണിങ്സ് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ പേയ്മെൻറ്റ് കിട്ടുമെന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗിവിയുടെ തന്നെ മറ്റ് പല ആപ്ലിക്കേഷൻസ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെല്ലാത്തിലും തന്നെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് കിട്ടും. അതുപോലെ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷനും. നിങ്ങൾ തികച്ചും കറക്റ്റായിട്ട് അതുപോലെ ആ ഒരു മെത്തേഡ് മനസ്സിലാക്കിയിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്ന പേയ്മെൻറ്റ് മോഡ്സ് അതായത് ഗൂഗിൾ പേയിലോട്ടോ പേടിഎമ്മിലോട്ടോ ബാങ്കിലോട്ടൊക്കെ എങ്ങനെ വിഡ്രോ ചെയ്യാമെന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഡെയിലി വിഡ്രോ ചെയ്യാനുള്ള ടിപ്പ് ആൻഡ് ട്രിക്കൊക്കെ ഇവർ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ വീഡിയോ മൊത്തമായിട്ട് നിങ്ങൾ കാണണം. അതിനുശേഷം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്കും എന്തായാലും എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഇതുപോലെ പ്ലേ സ്റ്റോറിലോട്ട് വരും. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ 4.5 സ്റ്റാറാണ് ഇതിൻ്റെ റേറ്റിംഗ് വന്നിട്ട്. പിന്നെ അത് മാത്രമല്ല 1 ലാക്ക് പ്ലസ് ഡൗൺലോഡ്സേ ഉള്ളൂ. കാരണം അധികം നാളായിട്ടില്ല ഇവർ ഓരോരോ ആപ്ലിക്കേഷൻസായിട്ട് പുതിയത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. എല്ലാത്തിലും വെറൈറ്റി ആയിട്ടുള്ള ടാസ്കുകളാണ് നമുക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ തികച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പ്ലേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഇതിൻ്റെ അകത്ത് സൈനപ്പ് ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. കുഞ്ഞൊരു ഡാഷ്ബോർഡാണ്. പ്രത്യേകിച്ച് അങ്ങനെ കുറേ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ മുകളിൽ നിങ്ങൾക്ക് പോയിൻറ്റ്സ് കാണാം. അതിൻ്റെ കറസ്പോണ്ടിങ് ക്യാഷ് ആയിട്ട് എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. $5.10 ആണ് ഇപ്പോൾ എൻ്റെ വാലറ്റിലുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ഒരു ഗിഫ്റ്റിൻ്റെ സിമ്പിൾ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ വരും. ഇവിടെ വാച്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു ഗിഫ്റ്റ് സിമ്പിൾ വരുമ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു വീഡിയോ ആഡ് വരും. അത് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ അകത്ത് പോയിൻറ്റ്സ് കിട്ടും. ഇനി അത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നന്നായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അത് എല്ലാതും ക്ലോസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒന്ന് എഗെയിൻ റിഫ്രഷ് ചെയ്തിട്ട് ഒന്നും കൂടെ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗിഫ്റ്റ് സിമ്പിൾ കിട്ടും. അത് ക്ലിക്ക് ചെയ്തിട്ട് എപ്പോൾ വീഡിയോ ആഡ് കണ്ടാലും നിങ്ങൾക്ക് ഇവിടെ ബോണസ് പോയിൻറ്റ്സ് ആയിട്ട് കുറച്ച് എമൗണ്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ വന്നിട്ട് ഇവിടെ ഫസ്റ്റ് തന്നെ കിടക്കുന്നത് ലീഡർ ബോർഡ് എന്നുള്ള ഓപ്ഷനാണ്. അതൊന്നുമില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരെ ഏറ്റവും കൂടുതൽ ഏണിങ്സ് ലഭിച്ചവരുടെ പൊസിഷൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ 1 to 5 പൊസിഷൻസിൻ്റെ ഉള്ളിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇവർ ഫ്രീ ആയിട്ട് കുറച്ച് ക്യാഷ് തരുന്നതായിരിക്കും. അപ്പോൾ അത് നല്ല രീതിയിൽ യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾ ആ ഒരു പൊസിഷനിൽ വരത്തുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത്, എങ്ങനെയാണ് ഗെയിം പ്ലേ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ ഈ ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. സോ താഴെ തന്നെ നിങ്ങൾക്കിവിടെ പ്ലേ നൗ എന്നുള്ള ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പർ സെലക്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. പക്ഷേ ആ ഒരു കാറ്റഗറി എങ്ങനെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരു നമ്പർ ഇവിടെ ഓൾറെഡി ഇവർ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗെയിമിൻ്റെ പേര് പോലെ തന്നെ, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് പോലെ തന്നെ ആ നമ്പറിനെക്കാട്ടും ചെറുതാണോ വലുതാണോ എന്നുള്ളത് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത് ഹയർ ആണ്. അത് തന്നെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നെക്സ്റ്റ് ആ ഒരു നമ്പറും കൂടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അങ്ങനെ എത്ര എണ്ണം നമ്മൾ ശരിയാക്കിയോ അതിനുള്ളൊരു എമൗണ്ട് അങ്ങനെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ ഹയർ ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ
അത് കറക്റ്റ് തന്നെയാണ്, ഹയർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി ഞാൻ നെക്സ്റ്റ് ലോവർ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, അതും കറക്റ്റ് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളങ്ങനെ മാറ്റി മാറ്റി കൊടുത്ത് നോക്കാം, മിക്കവാറും അത് തന്നെയായിരിക്കും ശരി. അപ്പോൾ ഇവിടെ വീണ്ടും ഹയർ സെലക്ട് ചെയ്തിട്ടുണ്ട്, എഗെയിൻ ഞാൻ ലോവർ ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇനി ഇൻ കേസ് തെറ്റിപ്പോയെന്ന് വിചാരിക്കുക, പ്രശ്നമൊന്നുമില്ല, നമുക്ക് വീണ്ടും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഗിവി ലോവർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. എപ്പോഴും ഇത് ഈ ഓർഡർ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് നമ്മുടെ ഭാഗ്യം അനുസരിച്ചിട്ടിരിക്കും. അതിനുശേഷം ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്തത് കാരണം ഒറ്റ തവണ തന്നെ ചൂസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് 723 കോയിൻസ് ആണ് ഇവിടെ. അതന്നെ അപ്പം തന്നെ ഇവിടെ മുകളിൽ ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ കാണാം എൻ്റെ വാലറ്റിൽ എമൗണ്ട് ചേഞ്ച് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ആവുന്നത്. ഇതിൻ്റെ അകത്തത്തെ വർക്ക് വന്നിട്ട് ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. കൊച്ചുകുട്ടിക്ക് പോലും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എഗെയിൻ ഇവിടെ പ്ലേ നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്കിത് ചെയ്യാം. എത്ര തവണ വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വന്നിട്ട്. അപ്പോൾ ഇതുപോലെ ചൂസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കണ്ടോ, ചിലപ്പോൾ വരുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത് തെറ്റിപ്പോവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ വാച്ച് വീഡിയോ എന്നുള്ള ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻ ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വീഡിയോ വരും. അത് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് അതിലോട്ട് തന്നെ വീണ്ടും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ മുൻപത്തെ ആ ഒരു ഇൻ്റർഫേസിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വീണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എഗെയിൻ വീണ്ടും തെറ്റിപ്പോയി. കുഴപ്പമില്ല, ഞാനിവിടെ ഹയർ ആണ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എന്താണോ തോന്നുന്നത് ആ ഒരു ഓപ്ഷൻ ഇതുപോലെ ചൂസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ഒരിക്കലും തെറ്റുത്തരം സെലക്ട് ചെയ്ത് കൊടുത്തതിൻ്റെ പേരിൽ നമുക്ക് ഈ ഒരു ഇത് നഷ്ടമാവില്ല. കറക്റ്റായിട്ട് തന്നെ പോയിൻറ്റ്സ് കിട്ടും. കാരണം എത്ര തവണ വേണമെങ്കിലും ഈ ഒരു ഇത് ചെയ്ത് നോക്കാനായിട്ട്, ഈ ഒരു വർക്ക് ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും. സോ ഇതുപോലെ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്തവണ കിട്ടിയിരിക്കുന്നത് 2.2K കോയിൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതപ്പോൾ തന്നെ മുകളിൽ ആഡ് ആയിരിക്കുന്ന കാണാം. നേരത്തെ 5.11 ആയിരുന്നു, ഇപ്പോൾ 5.13 ആയിട്ടുണ്ട്. സോ ഇത് തന്നെ നിങ്ങൾ എത്ര തവണയാണോ അത്രയും തവണ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഓരോ ദിവസവും ലീഡർ ബോർഡിൽ നമ്മുടെ പൊസിഷൻ കാണാം. ഇപ്പം എൻ്റെ പൊസിഷൻ വന്നിട്ടുണ്ട് 324-ാമത്തെ പൊസിഷനാണ്. കാരണം ഇന്ന് ഞാൻ ഈ ഒരു രണ്ട് തവണയും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പൊസിഷൻ. അപ്പോൾ നിങ്ങൾ മാക്സിമം ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ലൊരു പ്ലേസിൽ നിങ്ങൾ എത്താനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് ഈ ഒരു ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ എമൗണ്ട് ഏൺ ചെയ്യണമെന്നില്ല. അതിന് വേണ്ടിയിട്ട് ഇവർ ക്യുക്ക് ടാസ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ അവർ ഓഫേഴ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒത്തിരി ഓഫേഴ്സ് ഉണ്ട്. ഫസ്റ്റ് കൊടുക്കുന്നത് ഇവരുടെ തന്നെ മറ്റുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ പറഞ്ഞിരിക്കുന്ന ഇത്രയും കോയിൻസ് കിട്ടും. ബാക്കിയുള്ളത് നമ്മൾ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസിൽ കാണുന്ന ഓപ്ഷൻസ് ആണ്. ടാബ് ജോയ്ഡ് ഓഫേഴ്സ്, ഫൈബർ, അതുപോലെ തന്നെ ആഡ് ജെം, അതൊക്കെ യൂസ് ചെയ്ത് നോക്കുക. അതിലുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു കോയിൻസ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സിന് ഇൻവൈറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്നുള്ള ഭാഗമുണ്ട്. അവർ പക്ഷേ ആ ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് വർക്ക് ചെയ്ത് അവർക്ക് എമൗണ്ട് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 4000 കോയിൻസ് വെച്ചിട്ട് ലഭിക്കുന്നതായിരിക്കും. ദൻ ഇതിൻ്റെ അകത്ത് വിഡ്രോ വന്നിട്ട് 0.19 USD ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വിഡ്രോ ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. സോ ഇവിടെ തന്നെ വിഡ്രോ ടാബുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന പേയ്മെൻറ്റ് മോഡ്സിലോട്ട് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ AirTM ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുക്കുക. അതിൽ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. യാതൊരു വെരിഫിക്കേഷനും ഇല്ലാതെ സിമ്പിളായിട്ട് തന്നെ ഒരു മെയിൽ ID യൂസ് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് ബാക്കിയുള്ള പേയ്മെൻറ്റ് മോഡ്സിലോട്ട് വിഡ്രോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. സോ അതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഇൻസ്റ്റൻറ്റ് ക്യാഷ് ഔട്ട് ആണ്. ജസ്റ്റ് ആ ഒരു മെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ 0.19 USD ആണ് ഇതിൻ്റെ അകത്തത്തെ മിനിമം വിഡ്രോവൽ ലിമിറ്റ് വന്നിട്ട്. സോ ഞാനിവിടെ $5 വിഡ്രോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം വിഡ്രോ ടാബിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. സോ ഞാനിവിടെ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇവിടെ യു ഹാവ് സക്സസ്ഫുള്ളി വിഡ്രോ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ താഴെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ പെൻഡിംഗ് ആണ് കിടക്കുന്നത്. എന്തായാലും 24 hours നിങ്ങൾക്ക് പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആവുന്നതായിരുന്നു. സോ ഇവിടെ സൈഡിൽ വെച്ചിരിക്കുന്നതാണ് എൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ്. ഞാൻ വിഡ്രോ ചെയ്തിട്ടുള്ള ആ ഒരു $5 എനിക്ക് കറക്റ്റായിട്ട് തന്നെ റീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ ഏണിങ്സ് ലഭിക്കാൻ താല്പര്യമുള്ളവർക്ക് യൂസ് ചെയ്ത് നോക്കാം. കാരണം ഗിവിയുടെ തന്നെ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. എല്ലാത്തിലും അവർ കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ യൂസ് ചെയ്ത് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ വേറൊരു ജെന്യുവിൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.